കേരള ബ്ലാസ്റ്റേഴ്സ് അസിസ്റ്റന്റ് കോച്ച് ഇഷ്ഫാഖ് അഹമ്മദ് ടീം വിട്ടു. ബ്ലാസ്റ്റേഴ്സിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലും സ്പോർട്ടിംഗ് ഡയറക്ടർ കരോൾ സ്കിൻകിസും ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. IFT ന്യൂസ് മീഡിയയുടെ ട്വിറ്റർ ഹാൻഡിലിൽ രാവിലെ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത ഇഷ്ഫാഖ് പുറത്തു പോവുകയാണെന്ന അഭ്യൂഹങ്ങൾ പരത്തിയിരുന്നു. പിന്നാലെ ഇഷ്ഫാഖിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ട്വീറ്റുകൾ ആരാധകർ നൽകാൻ തുടങ്ങി. അടുത്ത മാസം കരാർ അവസാനിക്കാനിരിക്കെയാണ് ഇഷ്ഫാഖിൻ്റെ പടിയിറക്കം. കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം താരമായും പിന്നീട് അസിസ്റ്റന്റ് കോച്ചായും നിർണായക സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇഷ്ഫാഖ് പുറത്തേക്ക് പോകുന്നു എന്ന വാർത്ത കുറച്ച് ഞെട്ടലോടെയാണ് ആരാധകർ കാണുന്നത്. കോച്ച് ഇവാൻ വുക്കോമനോവിച്ചിനെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അച്ചടക്ക സമിതി 10 മാച്ചുകളിൽ നിന്ന് വിലക്കിയതോടെ സൂപ്പർ കപ്പിൽ അസിസ്റ്റന്റ് കോച്ചുമാർക്കായിരുന്നു ടീമിൻ്റെ ചുമതല. ഫ്രാങ്ക് ദോവന് ഹെഡ് കോച്ചിൻ്റെ ചുമതല നൽകി. വാർത്താസമ്മേളനത്തിൽ ക്ലബിൻ്റെ വക്താവായത് ഇഷ്ഫാഖ് അഹമ്മദായിരുന്നു. പക്ഷേ സൂപ്പർ കപ്പ് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ബംഗളൂരുവിനോട് പകരം ചോദിക്കാൻ പോയ ബ്ലാസ്റ്റേഴ്സ് അവരോട് സമനില വഴങ്ങുകയും സെമി കാണാതെ പുറത്താകുകയുമായിരുന്നു. അങ്ങനെ സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം ക്ലബിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത്. ടീമിൽ അഴിച്ചുപണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. താരങ്ങൾ പലരും കൊഴിഞ്ഞു പോകുന്നു. പല പുതിയ സൈനിങ്ങുകളും നടന്നു വരുന്നു. ഇതിനിടയിൽ കോച്ചിംഗ് സ്റ്റാഫിനെ മാറ്റുന്നതായി ഒരു സൂചന പോലും ഇല്ലായിരുന്നു. അപ്രതീക്ഷിതമായി ഇഷ്ഫാഖ് പുറത്തു പോകുന്നതിനെ സംശയത്തോടെ സമീപിക്കുന്നവരുണ്ട്. ഇതാണോ മാറ്റം, അതോ ഉള്ളിൽ എന്തെങ്കിലും ചീഞ്ഞു നാറുന്നുണ്ടോ എന്ന് ചില ആരാധകർ ചോദിക്കുന്നു. മുൻപ് അസിസ്റ്റന്റ് കോച്ചായിരുന്ന സ്റ്റെഫാൻ വാൻഡർഹൈഡൻ തനിക്ക് പ്രതിഫലവും ബോണസും കിട്ടിയിട്ടില്ലെന്ന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ് ആഴ്ചകളായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഇഷ്ഫാഖിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നും ആരാധകർ സംശയിക്കുന്നുണ്ട്. സമീപകാലത്ത് ബ്ലാസ്റ്റേഴ്സിലുണ്ടാകുന്ന സംഭവങ്ങളിൽ ആരാധകർ നിരാശരാണെന്നത് ട്വീറ്റുകളിൽ പ്രതിഫലിക്കുന്നു. പണം മുടക്കാൻ തയ്യാറാകാത്ത ക്ലബിൻ്റെ ഉടമകളെയാണ് മാറ്റേണ്ടതെന്ന് നിരവധി ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ നടന്നു വരുന്ന വിചിത്ര സംഭവങ്ങളുടെ ഉത്തരവാദികൾ ഉടമകളാണെന്നാണ് ആരാധകരുടെ വിമർശനം. ക്ലബിലേക്ക് പ്രതിഭകളായ നിരവധി ഡൊമസ്റ്റിക് താരങ്ങളെ കൊണ്ടുവരുന്നതിൽ മുൻകൈ എടുത്തിട്ടുള്ള ആളാണ് ഇഷ്ഫാഖ്. ടീമിൻ്റെ സ്ഥിരം ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ട ജസൽ കാർണേറോയെ കൊണ്ടുവരുന്നതിൽ പോലും ഇഷ്ഫാഖിന് പങ്കുണ്ട്. ഇപ്പോൾ ജസലിന് പിന്നാലെ ഇഷ്ഫാഖും പുറത്തേക്ക് പോയിരിക്കുന്നു. ഒരു പ്ലെയർ എന്ന നിലയിലും ബ്ലാസ്റ്റേഴ്സിൽ വലിയ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ ഡെംബോ, മോഹൻ ബഗാൻ, സാൽഗോക്കർ, ഈസ്റ്റ് ബംഗാൾ, മൊഹമ്മദൻസ്, പൂനെ FC, മുംബൈ FC തുടങ്ങിയ ടീമുകൾക്കൊപ്പം ഇഷ്ഫാഖ് കളിച്ചിട്ടുണ്ട്. 2014-ലാണ് ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം എത്തിയത്. ആ സീസണിന് ശേഷം പൂനെയിലേക്ക് ലോണിൽ പോയി. 2015-ൽ തിരിച്ച് ബ്ലാസ്റ്റേഴ്സിലെത്തിയത് ഒരു പ്ലെയർ അസിസ്റ്റന്റ് കോച്ചായാണ്. പിന്നീട് റിട്ടയർ ചെയ്ത ഇഷ്ഫാഖ് ബ്ലാസ്റ്റേഴ്സിൽ കോച്ചായിരുന്ന സ്റ്റീവ് കോപ്പൽ എന്ന കോപ്പലാശാനൊപ്പം ജംഷഡ്പൂർ FC അസിസ്റ്റന്റ് കോച്ചായി എത്തി. കോപ്പലാശാൻ മടങ്ങിയപ്പോൾ ഇഷ്ഫാഖും ആ ക്ലബ്ബ് വിട്ടു. 2019-ൽ ബ്ലാസ്റ്റേഴ്സിൽ അസിസ്റ്റന്റ് കോച്ചായി വീണ്ടും മടങ്ങിയെത്തിയ ഇഷ്ഫാഖ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടിരിക്കുന്നു. നിലവിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ടെക്നിക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം. കപ്പൊന്നും നേടാനാകുന്നില്ലെങ്കിലും ഹൈപ്പിൽ മുന്നിൽ നിൽക്കുന്ന ക്ലബ്ബിൽ നിന്ന് ഒരു കൊഴിഞ്ഞുപോക്ക് കൂടി ഉണ്ടായിരിക്കുന്നു, അതും നിർണായക സ്ഥാനത്തു നിന്ന്. അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെ ഇത് ബാധിക്കുമോ, അത് കണ്ടു തന്നെ അറിയണം.